മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും ഇഡി നോട്ടീസ് എന്ന വാർത്ത. ഈ മാസം 22 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട്. തുടർച്ചയായി 2 തവണയും ഇഡി നോട്ടീസ് അയച്ചിട്ട് തോമസ് ഐസക്ക് ഹാജരായിരുന്നില്ല. നേരത്തെ കോടതി അനുമതിയോടുകൂടി മാത്രമേ മസാല ബോണ്ട് കേസിൽ സമൻസ് അയക്കാൻ കഴിയുകയുള്ളൂ എന്ന് കോടതി വിധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇഡി ആദ്യത്തെ സമൻസ് പിൻവലിച്ചെങ്കിലും പിന്നീട് കോടതിയുടെ അനുമതിയോടുകൂടി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും ഇഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മസാല ബോണ്ട് പുറത്തിറക്കിയതിന് റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടിയാണെന്നും നിരാക്ഷേപ പത്രം ഉണ്ടായിരുന്നുവെന്നുമാണ് തോമസ് ഐസക്ക് നേരത്തെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇഡി ആ വിഷയത്തിൽ കോടതിയുടെ അനുമതിയോടുകൂടി തുടർച്ചയായി 3-ാമത്തെ ഇഡി നോട്ടീസാണ് അയക്കുന്നത്. ഈ മാസം 22 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നും നോട്ടീസിൽ പറയുന്നു. അലി അക്ബർ ഷാ ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, തുടർച്ചയായി ഇഡി സമൻസ് അയക്കുന്നു. ആ സമൻസുകളെയെല്ലാം തോമസ് ഐസക്ക് പ്രതിരോധിച്ചിരുന്നു കോടതി വഴി. മാത്രവുമല്ല, കഴിഞ്ഞ തവണ അയച്ച സമൻസിന് മറുപടി നൽകിയതുമില്ല, ഹാജരായതുമില്ല ഡോക്ടർ തോമസ് ഐസക്. ഇപ്പോൾ 22-ാം തീയതിയിലേക്ക് സമൻസ് അയച്ചിരിക്കുന്നു കോടതി അനുമതിയോടുകൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ടി തോമസ് ഐസക്ക് 22-ാം തീയതി ഹാജരാകാനുള്ള സാധ്യതയുണ്ട്. അരുൺ, 3-ാം തവണയാണ് കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിന് ഇഡി നോട്ടീസ് അയക്കുന്നത്. കഴിഞ്ഞ 12-ാം തീയതി, ഈ മാസം 12-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം 1-ാം തീയതി തന്നെ ഇഡി തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചിരുന്നു. അത് 2-ാമത്തെ നോട്ടീസ് ആയിരുന്നു. അന്ന് അദ്ദേഹം വരാതിരുന്നത് CPM സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ ഉള്ളതുകൊണ്ട് അന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. ഇതിന് മുൻപും ഈ സമൻസിനെ അദ്ദേഹം എതിർഹർജി നൽകിയത് ഇഡി ഈ വ്യക്തിപരമായ വിവരങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നു എന്ന ഒരു ഹർജി നൽകിക്കൊണ്ടായിരുന്നു. ഇത് ഹൈക്കോടതിയിൽ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ആ സമൻസ് ഇഡി പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം വീണ്ടും ഹൈക്കോടതിയുടെ തന്നെ അനുമതിയോടുകൂടി ഇഡി സമൻസ് അയച്ചിരുന്നു. അതായിരുന്നു 2-ാമത്തേത്. എന്തായാലും ഇപ്പോൾ 3-ാമത്തെ നോട്ടീസാണ് ഇഡി അയച്ചിരിക്കുന്നത്. ഈ മാസം 22-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തവണ ഇഡി നോട്ടീസ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഈ 2 തവണ നോട്ടീസ് അയച്ചിട്ടും ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താനോ അല്ലെങ്കിൽ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനോ തോമസ് ഐസക് തയ്യാറായിരുന്നില്ല. ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ചാണ് ഇഡി ഉള്ളത്. ഈ 3-ാമത്തെ നോട്ടീസിനോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും, ഈ മാസം 22-ന് അദ്ദേഹം ഹാജരാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അരുൺ, റൈറ്റ്, അലി അക്ബർ ഷയാണ് വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായി ഇഡി മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കുന്നു. തുടർച്ചയായി തോമസ് ഐസക്ക് ആദ്യഘട്ടങ്ങളിൽ കോടതി വഴി ഇതിനെ പ്രതിരോധിക്കുന്നു. ഒടുവിൽ ഇഡിക്ക് സമൻസ് പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. തുടർന്ന് കോടതി അനുമതിയോടുകൂടി മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക്കിന് വീണ്ടും ഇഡി നോട്ടീസ് അയക്കുന്നു. 3-ാമത്തെ